സുഹൃത്തുക്കളെ നമസ്കാരം, സുമേഷ് പഴഞ്ഞികാരനാണ്. ഞാനിന്നൊരു ഒരു ഫ്ലൂറിനെ പറ്റിയിട്ട്, അതായത് നമ്മുടെ ഗ്രാനൈറ്റും ടൈലും പിന്നെ അതുപോലെ ചാന്തകരണ പരിപാടിയിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ, അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടി, നമ്മുടെ ഒരു മരം കൊണ്ട് ചെയ്യണ നിലത്ത് പതിപ്പിക്കുന്നത് വളരെ നോർമൽ മൈൻഡിൽ പറഞ്ഞാണ്. അപ്പോൾ ആ പരിപാടി ഇങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയ സുഹൃത്തിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കേണ്ട. അയാളാണ് ഇവിടുത്തെ തൃശ്ശൂരിലെ ഒരുവിധമുള്ള സ്ഥലത്തും കാര്യങ്ങളൊക്കെ ഇടണത്. പിന്നെ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ആൾ നിങ്ങളോട് പറയും. നിങ്ങൾക്ക് ആളിനായിട്ട് പരിചയപ്പെടാം, പറ്റണ കാര്യമാണ്, നിങ്ങൾക്ക് സാധിക്കണ കാര്യമാണെങ്കിൽ, നിങ്ങൾ ഇതിനെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിങ്ങിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പ്രിയ സുഹൃത്ത് സൂരജ് ഭാനിയായിട്ട് കുറച്ച് കാര്യം ചെയ്യും. അപ്പോൾ ഇതിനെ പറ്റി നിങ്ങൾ പറയും, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇത് ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിങ് ആണ്, നല്ല ബ്രാൻഡഡ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. നമ്മൾ 10 വർഷം റെസിഡൻഷ്യൽ വാറണ്ടിക്കുള്ള മെറ്റീരിയലാണ് ഇത്. നമ്മൾ ടൈലോ ഗ്രാനൈറ്റോ അതിനൊക്കെ പകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിങ്. ഇതിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തണുപ്പടിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാലിൽ തണുപ്പടിച്ചിട്ട് മുട്ടുവേദനയോ റൂമാറ്റിസം പോലെയുള്ള അസുഖങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കധികം ഉണ്ടാവാതിരിക്കാൻ ഇത് ഒരു നല്ലൊരു കാര്യമാണ് വുഡൻ ഫ്ലോറിങ്. അപ്പോൾ സൂരജ് ഭായ്, ഇതൊരു സാനിറ്ററി പ്രൊഡക്റ്റാണോ? അതെ, ഇതൊരു സാനിറ്ററി പ്രൊഡക്റ്റും കൂടിയാണ്. നമുക്ക് ചെറിയ കുട്ടികളുള്ള വീടുകളാണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഈ ഫ്ലോറിൽ ഇറങ്ങി നടക്കും, അതുപോലെ അവർ കളിക്കും, അതുപോലെ നക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ ഈ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ടൈലോ ഗ്രാനൈറ്റ് ഒക്കെ ആണെങ്കിൽ ആ ഗ്യാപ്പുകളിൽ ജോയിൻറ്റുകളിൽ കെമിക്കൽസ് ഉണ്ടാവും, അഴുക്ക് നിന്നിട്ട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ കുട്ടികളത് നക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അവർ ഉള്ളിൽ പോകും, അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. ലാമിനേറ്റഡ് വുഡൻ ഫ്ലോറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ തമ്മിൽ ലോക്കഡ് ആയിരിക്കും, ഇന്റർലോക്കഡ് ആണ്. അപ്പോൾ ലോക്കഡ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അഴുക്ക് നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. അതായത് ഇതിൽ യാതൊരു വിധ പശകളും ചേർക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഇത് ആദ്യം ചെയ്യുമ്പോൾ ഇതിന്റെ അടിയിൽ എങ്ങനെ ചെയ്യണം? ഇത് സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജർ? ഒരു റൂം കിട്ടുകയാണെങ്കിൽ, ഓക്കെ, ഒരു പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ള ഫ്ലോർ ആണെങ്കിൽ നമ്മൾ അതിൽ ആദ്യം ഒരു പോളിത്തീൻ ഷീറ്റ് ലേ ചെയ്യും, അതിന്റെ പുറമെ ഒരു പോളി ഫോം ലേ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ലോക്കിംഗ് സിസ്റ്റം ആണ്. പിന്നെ ഇതിന്റെ സൈഡില് നമ്മൾ സ്കേർട്ടിങ് വെക്കുമ്പോൾ ഇത് ലോക്കാവും, അങ്ങനെയാണ് വരും. അല്ലാതെ പ്രത്യേകിച്ച് ഗ്ലൂകളോ ഗമ്മോ അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കില്ല. അപ്പൊ അതായത് ഇതിലിപ്പോ ഒരു ടൈലിട്ട വീടായാലും ചാന്തിട്ട വീടായാലും ഇപ്പൊ ഒരു 10-12 റൂം എന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഈസി ആയിട്ട് 2 മണിക്കൂറിനുള്ളിൽ സ്കർട്ടിങ് അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റും. ഇപ്പോഴത്തെ കാലത്ത് നല്ല ടൈമാണ്, കോസ്റ്റ് മാത്രം വലിയ കോസ്റ്റ് വരുന്നില്ല. അതെ അതെ, വളരെ സംഭവം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കാലത്ത്. അപ്പൊ നമ്മളൊരു 12 റൂം ചെയ്യേണ്ട കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ 2 മണിക്കൂർ. ഇപ്പൊ ഒരു സ്ക്വയർ ഫീറ്റ്, അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഇപ്പൊ ഒരു വീടൊക്കെ കാണുമ്പോ റൂമിനെ പറ്റിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലോ. ഒരു പുതിയ വീട്, അതായത് ഇപ്പൊ ഒരു വീടിന്റെ ടൈലൊക്കെ ഇട്ടിട്ടുള്ള വീടാണ്, ഒരു ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് വിചാരിക്കുക. ആ ഒരു സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ഒരു അപ്രോക്സിമേറ്റ് നിങ്ങൾക്ക് എത്ര ടൈമിന്റെ ഉള്ളിൽ ചെയ്തെടുക്കാൻ പറ്റും? അപ്പൊ അവർക്ക് ഒരു പെട്ടെന്ന് ഇതിന്റെ ഡിസൈൻ മാറ്റിട്ട് നിങ്ങളുടെ ഒരു ഈ സാധനം അല്ലെങ്കിൽ ഫ്ലോർ മാറ്റി ചെയ്യേണ്ട ഒരു സംഗതി അവർ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈമിൻ്റെ ഉള്ളിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും, അതിനെ പറ്റൊരു ഐഡിയ ഉണ്ട്? ഓക്കെ ഓക്കെ, ഇതിന് അങ്ങനെ അധികം ടൈം എടുക്കില്ല. ഇപ്പോൾ ഒരു ഫുൾ വീട്, ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ഒരു ചെറിയ വീടാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഫുൾ ഫിനിഷ് ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ ഇതിൽ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തിപ്പൊളിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. റിനോവേഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നിലവിലുള്ള ഫ്ലോറിൻ്റെ മുകളിൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും. അതും ഒറ്റ ദിവസത്തിനുള്ളിൽ വർക്ക് ചെയ്ത് തീർക്കുകയും ചെയ്യാം. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ ശരിക്കും നിങ്ങളുടെ വർക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക ഈ റൊമാൻറ്റിസം പോലെ വീടുകളിൽ മാറാൻ തീരുമാനിച്ചവർക്കല്ലാണ്ട്, നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് മാള് അല്ലെങ്കിൽ വെള്ളം ഇല്ലാത്ത കൂടുതൽ പർപ്പസുകൾ, അതായത് സ്റ്റേഷനറി കടകൾ, അപ്പോൾ ഈ ടൈലും പൊടികളും അല്ല ഇപ്പോൾ അപ്പുറത്തപ്പുറത്ത് ഒരു എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഒരു കേസ് വരികയാണ്, അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവുന്നത് ഈ ഒരു സംഭവമല്ലാവും? ആ, അതെല്ലാം ചെയ്യാൻ പറ്റും. നമ്മൾ ഷോപ്പുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അവർക്ക് ഇപ്പോൾ മിക്കവാറും ഷോപ്പുകൾ റെൻറ്റഡ് ആയിരിക്കും. അപ്പോൾ അവർ ഈ ഷോപ്പുകളിൽ ഈ നമ്മളിപ്പോൾ ടൈലിടുകയാണെങ്കിൽ അതിൻ്റെ പൈസ നമുക്ക് കയ്യിൽ നിന്ന് പോകും, അത് വേസ്റ്റാണ്, വേസ്റ്റ് ഓഫ് മണി. അപ്പോൾ അത് നമ്മൾ വുഡൻ ഫ്ലോർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പിന്നീട് അഴിച്ചു മാറ്റി ഇപ്പോൾ വേറൊരു നമുക്ക് ടൗണിലേക്ക് റൂം കിട്ടുകയാണ്, അല്ലെങ്കിൽ സ്വന്തം ബിൽഡിങ് വരികയാണ്, നമ്മൾ മാറുകയാണ്, ബിസിനസ് ആണല്ലോ, സക്സസ് ആവുകയാണെങ്കിൽ നമ്മൾ മാറുകയാണെങ്കിൽ നമുക്ക് ഇതും ഈ ഫ്ലോറും അഴിച്ച് നമുക്ക് പുതിയ സ്ഥലത്ത് റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ നമ്മുടെ ഇടിമിന്നൽ പോലത്തെ കാര്യങ്ങൾ. ഇപ്പൊ സാധാരണ ആർക്കായാലും ഒരു
ഈ ഗ്രൗണ്ടിങ് എർത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയേണ്ടതാണ്. എനിക്ക് തോന്നുന്നു സാധാരണ നമ്മൾ ചെരുപ്പിട്ട് കിടക്കണം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അതിൽ നിന്ന് നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അല്ല നിങ്ങളുടെ ഈ വർക്ക് ചെയ്യണോണ്ട് എന്താണ് ബെനിഫിറ്റ്സ്? നമുക്ക് ഈ ഇടിവിന്നല് പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് എർത്ത് പാസ് ചെയ്ത് പോയില്ലല്ലോ വുഡായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ നമ്മൾ കട്ടിലിൻ്റെ മുകളിലേക്കും സോഫയുടെ മുകളിലേക്കും നമ്മൾ കയറിയിരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം എർത്ത് പാസ് ചെയ്ത് പോകാത്തത് കൊണ്ട് നമുക്ക് നമ്മൾ ചുമരിലൊന്നും തൊട്ട് അല്ലെങ്കിൽ പിടിച്ച് നിൽക്കണില്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവണില്ല. സൂരജ് ഭായി, ഞാൻ മുന്നേക്ക് ഒരു ഇലക്ട്രിക്കലിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ ഈ ഫ്ലോറിന് മണ്ണിൽ കൂടെ പൈപ്പ് ഇട്ട് പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ആദ്യമൊക്കെ ശരിക്കും ആൾക്കാർ പറഞ്ഞു വട്ടാന്ന് പറഞ്ഞിരുന്നത്. അതായത് ഞാനൊരു പെരുന്തിരുത്തിയുള്ള ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുകയാണ് പറയാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു ബഷീർക്കാന്നുണ്ട്, എൻ്റെ ഒരു ഉസ്താദുണ്ട്. അപ്പൊ ആളുടെ പറഞ്ഞ് ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞ ടോപ്പ് വീടുകൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ഈ പൈപ്പ് ഒക്കെ ആള് അന്ന് ഗൾഫ് മോഡൽ വർക്ക്, ഗൾഫിലൊക്കെ ഈ അടി കൂടെ അതിൻ്റെ പൈപ്പ് ഒരുവിധം പോണത്. അപ്പൊ അതുപോലെ തരുമ്പോ ആൾക്കാര് ഇത് പറ്റില്ല, ഇത് ചതില് പിടിക്കുന്നൊക്കെ പറയുക. അതിപ്പോ ഞങ്ങള് വർക്ക് ആള് ചെയ്തിട്ട് ഞാനിപ്പോ ഏകദേശം 10 വർഷത്തിന്റെ അപ്പുറം കഴിഞ്ഞു. ഇതുവരെയായിട്ട് ഒരു വീട് പോലും ചതില് പിടിച്ചിട്ടോ അല്ലെങ്കിൽ മാറിയിട്ടോ കാണാറില്ല. അന്നും ഇവിടെ ഉസ്താദായിട്ടുള്ള ബഷീർക്ക ഞാൻ വീട്ടുകാർക്ക് കല്ലെടുത്തിട്ട് ഈ പൈപ്പൊക്കെ ഇട്ട് പൊട്ടിച്ചു കൊടുക്കുന്നത് കാണിക്കാറുണ്ട്. കാരണം അത്രയും ക്വാളിറ്റി ആണുള്ളത്. അതുപോലെ നിങ്ങളുടെ പ്രൊഡക്റ്റിന് എങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ഉണ്ടോ? നമ്മുടെ പ്രൊഡക്റ്റിന്റെ അഡ്വാൻറ്റേജ് അല്ല, ഞാൻ ചോദിച്ചത് മനസ്സിലായ. അതായത് ഇത് വെള്ളം നനഞ്ഞുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള വല്ല പ്രശ്നങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, അതിപ്പോ നമ്മള് വെള്ളം നനയാന്ന് പറഞ്ഞപ്പോ ചെറുതായിട്ടൊന്നും നനഞ്ഞാലൊന്നും കുഴപ്പമില്ല. നമ്മള് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ മാത്രമാണ്, വുഡല്ലേ മരല്ലേ, അപ്പൊ അതിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുള്ളൂ. അതുപോലെ ചെതലിന്റെ പ്രശ്നം ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോ അതും മരമായതുകൊണ്ട് നമുക്ക് ഒരിക്കലും ചെതൽ വരില്ല എന്ന് തീർത്ത് പറയാൻ പറ്റില്ല. പക്ഷെ കെമിക്കൽസ് ആണല്ലേ ഇത്, ഒരുപാട് ഫാക്ടറിയിൽ നിന്നും ഇതൊക്കെ ചെയ്തിട്ട് എല്ലാ സർട്ടിഫിക്കറ്റോടും കൂടി വരുന്ന സാധനം. ആ സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുന്നതാണ്, അങ്ങനെ ഒരുപാട് കെമിക്കൽസ് അല്ല, നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോഴത്തെ കാലത്ത് അതിന്റെ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഇതെന്താണ് സാധനം, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ. എന്തായാലും ഇപ്പോ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇത് നിങ്ങൾ ചെയ്ത വർക്കിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നിങ്ങളുടെ വിരിക്കണതും വർക്ക് ചെയ്യണതും അതിന്റെ ഏകദേശം മോഡലും കാര്യങ്ങളൊക്കെ ഒന്നിട്ടിട്ട് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോ ആവശ്യമുള്ളവർ വിളിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി പ്രത്യേകിച്ച് പറയണ്ടോ? പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഒന്ന് പറയാം. അല്ല, നമുക്ക് കാണിച്ചു കൊടുക്കാം എന്താ കാര്യങ്ങള്, സ്കർട്ടിങ് അടക്കം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും പറയണ്ടോ സൂരജ് ഭായിക്ക്? ഇല്ല, നമുക്ക് വർക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇതാണ് നമ്മൾ പറഞ്ഞ വർക്ക് സൈറ്റ്. നമ്മുടെ ബദനി കുന്നംകുളം ബദനി സ്കൂളിലെ പുതിയൊരു കോളേജ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഓഫീസ് റൂമിൻ്റെ വർക്കാണ്. ഇതാണ് വർക്കിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ. ആദ്യം തന്നെ ഒരു പ്രത്യേക തരം ഷീറ്റ് വിരിച്ച് അതിൻ്റെ മേലെയാണ് ഈ സാധനം ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ക്വാളിറ്റി. നല്ല സ്റ്റിക്കറൊക്കെ പതിപ്പിച്ച് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് വരുന്നത്. ഒന്ന് തട്ടി നോക്കുമ്പോഴൊക്കെ നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളമൊന്നും പെട്ടെന്ന് ഏൽക്കാത്ത ചതി. നമ്മുടെ ടൈലിനെ വെല്ലുന്ന ഒരു സാധനമാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ വീടുകളിൽ ഇതൊക്കെ ശരിക്കും ടൈലും ഇതും കണ്ടാൽ തിരിച്ചറിയാത്തൊരു സംഭവമാണ്. നമുക്ക് കട്ടിങ്ങൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചറിയാം. അതായത് അതിൻ്റെ ഇത്രയും ഒരു പവർഫുള്ളായിട്ട് ചെറിയ ചെറിയ കനകളൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് പാളി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ജനുവലാണ് ഇതിൻ്റെ ഇടയിൽ അച്ഛൻ വന്ന് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്ഥിതിഗതികളെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെയാണ് അതിൻ്റെ മെത്തേഡ്, അതായത് എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒരു പ്രത്യേക ലോക്കിംഗ് സിസ്റ്റം ആണത്. അതായത് ആ കണ്ടില്ല, ഒരു ചെറിയൊരു ലോക്കിൽ അത് വേണം അത് കൃത്യമായിട്ട് ചെയ്യാം. നേരത്തെ സൂരജ് ഭായി പറഞ്ഞ പോലെ ഇത് വേറെ റൂമിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് എല്ലാം ഊരിയെടുത്തതിൻ്റെ ശേഷം അതുപോലെ വേറെ സ്ഥലങ്ങളിലും എല്ലായിടത്തും ഫിറ്റ് ചെയ്യാം. ഇത് ചെറുതായിട്ട് തട്ടിയാൽ അവിടെ ലോക്കായി. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സിമെൻറ്റും മണലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അടിപൊളിയായിട്ടൊരു ഷീറ്റ് ഇട്ടിട്ട് അതായത് നമുക്ക് വളരെ കാലിന് വളരെ സുഖകരമായിട്ട് എത്ര കംഫർട്ടായിട്ട് നമുക്ക് ഇവിടെ വാദരോഗങ്ങളുള്ളവർക്കൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ പുതിയ പുതിയ കട റൂമുകളൊക്കെ എടുക്കില്ലേ, അപ്പോൾ അവിടെ ഏറ്റവും ബെറ്ററായിട്ട് ടൈല് പൊട്ടിക്കാനും മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഇതിൻ്റെ സാധനങ്ങൾ ഓർഡർ ചെയ്യുക,
അപ്പം തന്നെ നമ്മുടെ ഡിസൈൻ ചേഞ്ച് ചെയ്യാണ്. ഇത് ഈ കളർ മാത്രമല്ല, ഒരുപാട് ഒരുപാട് ഡിസൈനുകൾ ഇതിലുണ്ട് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ സമയം വളരെ ലാഭം. ഇന്ന് നിങ്ങൾ ഇത് മാറ്റണം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുമ്പ് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ഈ ചേട്ടനോട് ചോദിക്കണം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന്, അതായത് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ തന്നെ നമുക്ക് ഈ സാധനം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഇത് മാത്രമല്ല, ഇത് ഈ ഫ്ലോറിങ് മാത്രമല്ല, ഇതിൻ്റെ സൈഡിലെ സ്കർട്ടിങ്ങിൻ്റെ ഒരു പരിപാടിയുണ്ട്. ആ സ്കർട്ടിങ്ങിൻ്റെ പരിപാടിയും വളരെ രസകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. സൈഡിൽ നമ്മൾ ടൈലിൻ്റെ പീസൊക്കെ ഒട്ടിക്കില്ല, അതുപോലെ തന്നെ നമ്മളൊരു ചെറിയൊരു ഹോൾ അടിച്ചിട്ട് അതിലൊരു മരം ഫിക്സ് ചെയ്ത് നമ്മുടെ ഫിഷർ പോലെ തന്നെ ഒരു മരം പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഹോൾ അടിച്ച് പിന്നെ അത് നെയിൽ വെച്ചിട്ട് ലോക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. വളരെ രസകരമായിട്ടുള്ള പരിപാടിയാണ്, പെട്ടെന്ന് പെട്ടെന്നാണ്, ഫാസ്റ്റ്. അതാണ് ഏറ്റവും വലിയ ഒരു ബെറ്റർ എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് വെക്കണത്. അതായത് ഒരു ടൈലിൻ്റെയും ഇതും കൂടിയിട്ട് അടുത്തടുത്ത് വരികയാണ്. ഇത് ആ ഗ്യാപ്പിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു പ്രത്യേക ഒരു എന്താ പറയുക, നമുക്കൊരു വീൽ ചെയർ അടക്കം അതിൽ കയറ്റി പോകാൻ സാധിക്കും എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനുവേണ്ടിയാണ് അതങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് സ്കർട്ടിങ് ഈ സൈഡിലുള്ള, അതായത് ഒരു സൈഡ് നല്ലൊരു കറവ് പോലെയും ഒരു സൈഡ് സ്ക്വയർ പീസ് കറവ് ടൈപ്പ് മേലെ വയ്ക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തട്ടലുകൾ മുട്ടലുകളോ അത് വീഴ്ചയിലെ അഡ്ജുകൾ പെട്ടെന്ന് എന്തെങ്കിലും സാധനം വീണാലും പൊട്ടാതിരിക്കാനുള്ള ചാൻസുകളാണ്. അതാണ് അതിൻ്റെ ബാക്ക് വശം. ഇത് പശയും കാര്യങ്ങളൊന്നുമല്ല, ഇത് അതിൻ്റെ ഒരു മോഡലാണ്. ഈ സൈഡിലാണ് നമ്മൾ ആണി വെച്ച് അല്ലെങ്കിൽ ചെറിയൊരു നൈൽ വെച്ചിട്ട് നമ്മുടെ മുള്ളാണി എന്ന് വേണമെങ്കിൽ പറയാം, അത് വെച്ചിട്ട് അടിച്ചൊട്ടിക്കുന്ന സാധനമാണിത്. വളരെ സിമ്പിളാണ്, പവർഫുള്ളാണ് നമ്മൾ പറയില്ലേ. പിന്നെ അതുപോലെ തന്നെ ആ കബോർഡിൻ്റെ അവിടെയും ഒരു പ്രത്യേകത തരാം, അത് ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്ന ടൈപ്പാട്ടാണ്. അതായത് വേറെ കബോർഡിൻ്റെ അവിടെ ചെയ്യുമ്പോൾ അത് വേറെ മോഡൽ, ചെറിയൊരു സ്കർട്ടിങ് ആണ് അവിടെ, ഒരു ചെറിയൊരു ബനിയട്ടിട്ട് ചെയ്യാനുള്ള ഒരു ചട്ടി. അത് വളരെ ഒരു ഗ്ലൂ വെച്ച് ഒട്ടിക്കണോ, നൈസായിട്ട് നമുക്കിത് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. വളരെ രസകരമായിട്ടുള്ളൊരു വർക്ക്, കംഫർട്ടബിൾ ആയിട്ടുള്ള വർക്ക്. നമ്മുടെ ഈ നാടിന് ഇനി ഉള്ള കാലങ്ങളിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, പിന്നെ അതുപോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധിയായിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഗൾഫ് നാടുകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇത്. പക്ഷേ നമ്മുടെ നാട്ടിലൊന്നും അത്ര കൂടുതൽ കാണാൻ സാധിച്ചിട്ടില്ല. ഇപ്പം അതാ കണ്ടുവരുന്നു പല സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലത്തെ പരിപാടികൾ നടത്തേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇത് ആരോടെ എത്തുന്നില്ല, അപ്പോൾ എല്ലാവരിലേക്കും നമുക്ക് പരമാവധി ഷെയർ ചെയ്യാം, എത്തിക്കാം. പുതിയ പുതിയ വീടുകളുണ്ടെങ്കിൽ അധികം കോസ്റ്റ് അത്രയും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാനുള്ള പണികൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. ജെനുവൽ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ്, സർട്ടിഫൈഡാണ്, അപ്പോൾ ഒരു കോസ്റ്റും കുറവുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറ്റുമെങ്കിൽ, നിങ്ങൾക്കത് സാധിക്കണമെങ്കിൽ, ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം. അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ, നമുക്ക് എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്, തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുന്ന ആൾ പറഞ്ഞാൽ അതിൻ്റേതായിട്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും തരുന്നതാണ്. അപ്പോൾ അയാളുടെ ഇവിടെ സൂരജുമായിട്ട് തീർച്ചയായിട്ടും സംസാരിക്കുക, നമ്പറിയും കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വർക്കിൻ്റെ ഘടന, എത്രയാണ് വേഗത, എത്രയാണ് ടൈം, എല്ലാം നേരത്തെ എല്ലാം സംസാരിച്ചാണ്. എന്നാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നാളെ എൻ്റെ വീഡിയോയിലുള്ള പ്രചോദനം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെയും ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും സുമേഷ് പണിക്കാരൻ്റെ നമസ്തേ.